നമസ്കാരം, വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേരളം ലോഡ് ഷെഡിംഗിലേക്കോ? തീരുമാനം ഇന്ന് ഉന്നതതല യോഗത്തിൽ. പീക്ക് സമയത്ത് വൈദ്യുതി ഉപയോഗം കൂടുന്നത് വെല്ലുവിളി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധത്തിൽ. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധിക്കാൻ സിഐടിയുവും ഐഎൻടിയുസിയും. ലേണേഴ്സ് ടെസ്റ്റുമായി അടക്കം നിസ്സഹകരിക്കാനും തീരുമാനം. രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മത്സരിക്കുമോ? അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ. കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്ന് അമിത്ഷാ. പൌരത്വ ഭേദഗതി നിയമപ്രകാരമുള്ള ആദ്യ പൌരത്വം ഈ മാസം നൽകും. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനെ തകർക്കുമെന്നും അമിത്ഷാ ന്യൂസ് എയ്റ്റിനോട്. അശ്ലീല വീഡിയോ വിവാദത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സമയം തേടി പ്രജ്വൽ രേവണ്ണ. പ്രജ്വലിനെ തിരിച്ചെത്തിക്കാൻ നയതന്ത്ര നടപടി ആവശ്യപ്പെട്ട് സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. അമേരിക്കയിൽ സർവകലാശാല വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം തുടരുന്നു. പലസ്തീൻ അനുകൂല സമരം ശക്തമാക്കി വിദ്യാർത്ഥികൾ. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 300 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിപിഐ സംസ്ഥാന നിർവാഹക സമിതി ഇന്ന്. തെരഞ്ഞെടുപ്പ് അവലോകനം മുഖ്യ അജണ്ട. ഇപി വിവാദവും ചർച്ചയാകും. മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കം. ബസ്സിലെ മെമ്മറി കാർഡ് എവിടെ? അന്വേഷണം ആരംഭിച്ച് കെഎസ്ആർടിസിയും പോലീസും. മെമ്മറി കാർഡ് മാറ്റിയതെന്ന് പ്രതിപക്ഷ സംഘടനകൾ. ഉന്നതതല അന്വേഷണം വേണമെന്നും ആവശ്യം. ആലുവയിൽ നിയന്ത്രണം വിട്ട ലോറി മെട്രോ തൂണിലിടിച്ച് 2 മരണം. മരിച്ച 2 പേരും ആന്ധ്ര സ്വദേശികൾ. ഡ്രൈവർ ഉറങ്ങിയതാകാം കാരണമെന്ന് പ്രാഥമിക നിഗമനം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ വീണ്ടും നോട്ടീസ് നൽകാൻ ഇഡി. സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന് നോട്ടീസ് നൽകും. ആദായനികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിന് സിപിഎം. വാർത്താരംഭത്തിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്ന് മുതൽ നടപ്പാക്കാനിരിക്കെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധത്തിലാണ്. ലേണേഴ്സ് ടെസ്റ്റ് ഉൾപ്പെടെ ഒരു നടപടികളുമായും സഹകരിക്കില്ലെന്ന് സിഐടിയുവും ഐഎൻടിയുസിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ഡാൻ, വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സംഘടനകൾ. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? അശ്വതി, വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായ തരത്തിൽ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ പുതിയ നിബന്ധനകൾ, നിയന്ത്രണങ്ങൾ അത് ഇന്നലെ മുതൽ നിലവിൽ വന്നിരുന്നു. സ്വാഭാവികമായി മെയ് ദിനമായിരുന്നതുകൊണ്ട് ഇന്നു മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. അതിന്റെ ഭാഗമായി മുട്ടത്തറയിലടക്കം, തിരുവനന്തപുരം മുട്ടത്തറയിലടക്കം ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് സ്റ്റേഷന് മുമ്പിൽ ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംയുക്ത യൂണിയനുകൾ, തൊഴിലാളികളുടെ യൂണിയനുകൾ അടക്കം രംഗത്തെത്തിയിരിക്കുകയാണ്. തികച്ചും അപ്രായോഗികമായ ഒരു നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ പോകുന്നത്. 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല തുടങ്ങിയ ആശയങ്ങളോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. അത് വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾക്ക് വഴിവെക്കുമെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് സിഐടി ഉൾപ്പെടെയുള്ള യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അനുപാറ്റികൾ, അദ്ദേഹം സിഐടി യൂണിയന്റെ എ കെ പി എസിന്റെ ഭാരവാഹിയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധവുമായി നിങ്ങൾ രംഗത്തെത്താനുള്ള സാഹചര്യം? ഇപ്പോൾ സർക്കുലർ പ്രകാരം 4/2024 എന്ന സർക്കുലർ ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ 4/2024 എന്ന സർക്കുലർ തുടങ്ങിയതോടുകൂടി ഡ്രൈവിംഗ് സ്കൂളുകാരെ കഷ്ടകാലം തുടങ്ങിയാണ് മെയിൻ ആയിട്ടൊക്കെ വരുന്നത്. കാര്യം ഈ സർക്കുലർ നിലവിൽ വന്നതോടുകൂടി ഈ ഡ്രൈവിംഗ് സ്കൂൾ, അതായത് 6500 ഡ്രൈവ് സ്കൂൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവ് സ്കൂളുകാരുടെ അന്നമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് നമ്മൾ
ഞങ്ങളുടെ എല്ലാ സ്കൂളും ഒരു കൊടിയും നോക്കാതെ ഞങ്ങളെല്ലാം സംയുക്തമായിട്ട് നടത്തുന്ന ഈ ഒരു പ്രക്ഷോഭ പരിപാടി ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. കാര്യം ഈ സർക്കുലർ വന്നത് ഒന്നാം തീയതി മുതൽ, ഒന്നാം തീയതി മെയ് ദിനമായതുകൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ സർക്കുലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങൾ ഇത് നടപ്പിലാക്കുന്നതിനെതിരെ ഇത്തരത്തിൽ കൃത്യമായ ഒരു വിമർശനവുമായി, അതായത് നിങ്ങൾക്കത് ഏത് തരത്തിലുള്ള ഒരു ബാധ്യതയാകുമെന്ന ഒരു വിലയിരുത്തലാണ് ഈ യൂണിയനിൽ കടക്കമുള്ളത്? ഇതിൽ പറയുന്നത് ഒന്നാമത്തെ ടെസ്റ്റിന്റെ പാറ്റേൺ, അതായത് നടത്തുക നടപ്പിലോട്ടിരിക്കുന്ന ടെസ്റ്റിന്റെ രീതിയിൽ വ്യത്യസ്തമായുള്ള രീതികൾ. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ പാടില്ല. ഈ ടെസ്റ്റിന്റെ വ്യത്യസ്തമായ രീതിയിൽ, അതായത് ഓട്ടോമാറ്റിക് സംവിധാനമുള്ള ടെസ്റ്റിംഗ് ട്രാക്കിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ മൊത്തം കേരളത്തിൽ 86 ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്റർ സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ 9 ഓളമാണ് ഡിപ്പാർട്ട്മെന്റ് സ്വന്തമായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഡ്രൈവിംഗ് സ്കൂളുകാർ നടത്തുന്ന സ്ഥലത്താണ് ടെസ്റ്റിംഗ് നടക്കുന്നത്. ഈ പറയുന്ന പാറ്റേൺ വരുന്ന രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമുക്ക് ഏതിനും ഒരു സമയം തരണം. അതായത് നമ്മളൊരു സിലബസ് വരുന്ന സമയത്ത് അതിൻ്റെതായ സമയവും കാര്യങ്ങളെല്ലാം വരണം. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് 6500 ഡ്രൈവിംഗ് സ്കൂളും 100,000+ ആൾക്കാരുടെയും കുടുംബ ജീവിതത്തിൽ ബാധിക്കുന്ന പല നിയമങ്ങളും ഒരു മുന്നറിയിപ്പില്ലാതെ നടപ്പിലാക്കുന്നത് അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഹൈക്കോടതിയിൽ കേസ് നിലവിലിരിക്കുന്ന, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിൽ അതിന്റെ വിധി വരാതെ ഇതിന് ഒരു മുന്നതണ്ഡമില്ലാതെ ഇന്ന് മുതൽ ഒരു ഒരു ദാഷ്ട്യം പോലെ രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളത് ഞങ്ങളെ പോലുള്ള മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. അത് ഇനി എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം എങ്ങനെ തുടരാനാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുമായി പ്രതിഷേധം പറഞ്ഞാൽ ഇന്ന് മുതൽ ഞങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്, മൊത്തം കേരളത്തിൽ ബഹിഷ്കരിക്കുകയാണ്. കാര്യം ഞങ്ങൾ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾ തടയുന്നില്ല, പക്ഷേ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ഞങ്ങൾ ടെസ്റ്റിന് കയറ്റുന്നില്ല. എവിടെയാണ് നിങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നത്? അമ്പലത്തൂർ. അപ്പൊ ഈ പുതിയ വണ്ടികൾ വാങ്ങിച്ചായിരുന്നോ ഇതിന്റെ ഭാഗമായിട്ട്? ഇല്ല, നമുക്ക് അതിന് എവിടുന്ന കാശ്? നമുക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് അവർ പറയുന്ന പോലെ വണ്ടി വാങ്ങാനുള്ള കാശ് നമ്മുടെ കയ്യിലില്ല. നമുക്കുള്ള വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ പെട്ടെന്ന് കൊണ്ടുവന്നൊരു സംവിധാനമാണ്. ഇതുകൊണ്ട് നമ്മൾ അന്നന്ന് വില ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാ, അല്ല നമ്മൾ കാശ് സമ്പാദിക്കുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മൾ അവർ പറയുന്ന രീതിയിൽ അവർക്ക് ചെയ്യാം, അതിനുള്ള സംവിധാനം അവർ ചെയ്തിട്ട് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് നമ്മൾ കൊടുക്കണമെന്ന് അവർ പറഞ്ഞു. നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് ഈ പറയുമ്പോൾ സ്വന്തമായിട്ട് ഒരു വീട് പോലില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് തൊഴിലാളികളുണ്ട്, ഒരുപാട് തൊഴിലാളികൾ. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിനകത്ത് ഇറങ്ങുന്നവരാണ്. നമ്മൾ പുതിയ വണ്ടി ഇറക്കണമെങ്കിൽ നമ്മൾ ലോൺ എടുക്കണം. പക്ഷെ ഇതിനകത്ത് നമുക്ക് പഠിപ്പിക്കേണ്ട റോഡുകൾ ഏതാ? ഒരൊറ്റ റോഡ് നമുക്ക് മാന്യമായി പഠിപ്പിക്കാനുള്ള റോഡുകളില്ല, ഒരൊറ്റ റോഡ് പോലും. നമുക്ക് ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന്റെ ഈ സൈഡ് മാത്രം അവർ നല്ല റോഡാക്കി ഇട്ടിട്ട് ബാക്കിയുള്ള റോഡ് അത്രയും കുത്തിക്കുടിച്ച് ചെളിയും ഇതായിട്ടിട്ട് നമ്മൾ എങ്ങനെയാ വണ്ടി പഠിപ്പിക്കുന്നത്? രണ്ട് ദിവസം നമ്മൾ അതിനകത്ത് പഠിപ്പിക്കുമ്പോഴത്തേക്ക് അതിന്റെ വണ്ടി തൊലഞ്ഞുകൊണ്ടിരിക്കും. അത് പറ്റൂല. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്തായാലും നമ്മൾ ഇതിനൊരു തീരുമാനമാക്കട്ടെ. അവരെ ടെസ്റ്റിന്റെ ട്രാക്ക് എങ്ങനെയാണോ അവരത് കണക്കാക്കി നമുക്ക് നീങ്ങും. ഈ പ്രതിഷേധം സംയുക്തമായി തന്നെ തുടരുമെന്നാണോ? അതെ സർ, അതെ. അതായത് അവർ ഈ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓട്ടോമാറ്റിക്, അതായത് എനിക്ക് മുമ്പിൽ കാണുന്ന ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ, അവിടേക്ക് 15 വർഷത്തിൽ കൂടുതൽ പടക്കമുള്ള വാഹനങ്ങൾ കയറ്റുകയില്ല എന്ന നിലപാടാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കുക. സ്വാഭാവികമായി 100,000+ ഈ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ജീവനവൃത്തി കണ്ടെത്തിയിരിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ ജീവിതോപാധിയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ 6000 ഈ വെഹിക്കിൾ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വെഹിക്കിൾ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന ആളുകളുടെ ജീവനോപാധിയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ പുതിയ പരിഷ്കാരവും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നടപടികളും. എന്തായാലും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. കോടതിയുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലായിരിക്കും അതിന്മേലുണ്ടാകുന്ന നിരീക്ഷണം എന്ന കാര്യത്തിൽ ഒക്കെ ഒരു വ്യക്തമായ ബോധ്യം വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു തരത്തിലും ഈ ഒരു പരിഷ്കാരം അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ സംയുക്ത ട്രേഡ് യൂണിയനുകൾ രംഗത്തെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി സർക്കാർ സമ്മർദ്ദത്തിലാകും. അത്തരത്തിലൊരു പരിഷ്കാരവുമായി ഗതാഗത വകുപ്പിന് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരും, വിമർശനങ്ങൾ ഉയരും. അവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടിയാകും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി? തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതാണ് ഡാനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പലയിടത്തും പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ പ്രതിഷേധങ്ങൾ എങ്ങനെ അത് നടപടികളിലേക്ക് നീങ്ങുമോ, തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമോ, സർക്കാർ എങ്ങനെ ഇതുമായി മുന്നോട്ട് പോകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മലപ്പുറത്തും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ടെസ്റ്റിംഗ് ഗ്രൌണ്ട് അടച്ചുകെട്ടിയായിരുന്നു പ്രതിഷേധം. ടെസ്റ്റിന് വാഹനങ്ങൾ വിട്ടു നൽകില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിച്ചു. പരിഷ്കരണം അപ്രായോഗികമാണ് എന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ. ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും CITU നേതൃത്വത്തിൽ, ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് CITU നേതൃത്വത്തിൽ ഇന്ന് മുതൽ അനിശ്ചിതകാലമായ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണവും പിന്നെ RTO സേവനങ്ങളുടെ ബഹിഷ്കരണവും തുടങ്ങുകയാണ്. അതിന് പ്രധാന കാരണം മോട്ടോർ വാഹന വകുപ്പ്, ഗതാഗത വകുപ്പ് കഴിഞ്ഞ
ഫെബ്രുവരിയിൽ ഇറക്കിയിട്ടുള്ള 4/2024 എന്നുള്ള സർക്കുലർ പിൻവലിക്കണമെന്നുള്ളതാണ്. ഈ സർക്കുലർ നടപ്പിലാക്കുന്നതോടുകൂടി ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 7000 ഡ്രൈവിംഗ് സ്കൂളുകളും അതിനോടനുബന്ധിച്ച് ഉള്ള 100,000+ വരെ വരുന്ന തൊഴിലാളികളും തെരുവിലാകും, ജോലിയില്ലാത്തവരായിത്തീരും. അത് വിധത്തിലാണ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമാണ് അപേക്ഷകരുടെ എണ്ണം അല്ല കുറയ്ക്കുന്നത്, ടെസ്റ്റ് കൊടുക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക. അപേക്ഷകർ സർക്കാരിന് പൈസ കിട്ടുന്ന അതത്രയും അവർ വാങ്ങുന്നുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കാൻ ലൈസൻസിന് വേണ്ടി ടെസ്റ്റിനുള്ള അവസരം ഈ ഫീസ് അടച്ചവർക്ക് നിഷേധിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ നടപടിയിൽ വരുന്നത്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ലോഡ് ഷെഡിംഗ് ഉണ്ടാകുമോ ഏർപ്പെടുത്തുമോ സംസ്ഥാനത്ത് എന്നുള്ളതാണ്. വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയരുന്നതിനാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നത് അടക്കം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ഇന്ന് ചേരുകയാണ്. രാവിലെ 11 മണിക്ക് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. മഴ തുടങ്ങി പ്രതിസന്ധിയിൽ അയവ് വരുന്നതുവരെ കാത്തിരിക്കാനാകുമോ എന്നതാണ് ബോർഡിന് മുന്നിലെ പ്രശ്നം. എന്നാൽ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുന്നത് വലിയ വെല്ലുവിളിയാണ്. ബി വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അരുൺ, എല്ലാവരും ഉറ്റുനോക്കുന്നൊരു യോഗമാണ്, ലോഡ് ഷെഡിംഗ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തേണ്ടി വരുമോ എന്ന കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനം ഉണ്ടാകുമോ? എന്താണ് നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലാണ്. മഴ ലഭിക്കാത്ത സാഹചര്യമുണ്ട്, വേനൽ കടക്കുന്നു. വേനൽ കടത്തോടുകൂടി വൈദ്യുതി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. അത് ഗാർഹിക വൈദ്യുതി, അതുപോലെ തന്നെ വ്യാവസായിക വൈദ്യുതിയും ആ രീതിയിൽ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഈ പ്രതിദാന സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്നത് പവർ കട്ട് ഇല്ല അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന നിലപാടിലേക്ക് KCB എത്തിച്ചേർന്നിട്ട് ആഴ്ചകളായി. പക്ഷേ ഒരു അനുമതി സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് നൽകേണ്ടത്. വൈദ്യുതി പവർ കട്ട് ലോഡ് ഷെഡിംഗും ഒക്കെ സർക്കാർ നയപരമായ തീരുമാനം വേണം. കാരണം വൈദ്യുതി പ്രതിസന്ധി ഇല്ലാത്ത സംസ്ഥാനം എന്ന ഖ്യാതിയുള്ള സംസ്ഥാനമാണ് കഴിഞ്ഞ 7.5 വർഷത്തിലേറെയായി കേരളം. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും വൈദ്യുതി കട്ട് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. അനൗദ്യോഗികം പലപ്പോഴും ഇപ്പോൾ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സർക്കാർ തീരുമാനമെടുത്ത ഒരു ലോഡ് ഷെഡിലേക്ക് പോകണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം, ഇടതുമുണ്ട് അനുമതി വേണം. അതാണ് KCB ക്ക് വൈദ്യുതി വകുപ്പ് ഇതിന് അനുമതി നൽകാത്തത്. ഏതായാലും ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. ലോഡ് ഷെഡിങ്ങിന്റെ കാര്യത്തിലൊക്കെ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഒരു ശുപാർശയെങ്കിലും ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ലോഡ് ഷെഡിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്താനാണ്, സർക്കാരിനെ ഇടതുമുന്നണിയെ ബോധ്യപ്പെടുത്താനാണ് വൈദ്യുതി ബോർഡിന്റെ ശ്രമം. പീക്ക് സമയത്ത് വൈദ്യുതി ആവശ്യകത ഓരോ ദിവസവും കുതിച്ചുയരികയാണ്. ഇന്നലെ പുതിയ റെക്കോർഡിലേക്ക് വൈദ്യുതി ഉപയോഗം മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിന് നീക്കത്തിലേക്ക് KCB പോകുന്നത്. ഇന്നത്തെ മന്ത്രിയുടെ അധ്യക്ഷത്തിൽ നടക്കുന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശമെങ്കിലും ഉണ്ടാകും. അതിനു മുമ്പ് മന്ത്രിസഭാ യോഗവും ചേരുന്നു. മന്ത്രിസഭാ യോഗം ഒരുപക്ഷെ ഈ വിഷയം എന്ന് പരിഗണിച്ചേക്കും. അരുൺ, മറ്റൊരു പ്രധാനപ്പെട്ട യോഗം EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെ തുടർന്നുള്ള വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ CPI സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇന്ന് ചേരുകയാണ്. അല്ലെങ്കിൽ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ ആണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് ഈ വിഷയം കൂടി ചർച്ചയ്ക്ക് വന്നേക്കും. വോട്ടെടുപ്പ് ദിവസം തന്നെ LDF കൺവീനർ ഇക്കാര്യം വെളിപ്പെടുത്തിയതിൽ CPIക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. എന്താണ് ഇന്ന് ആ യോഗം ചേരുമ്പോൾ പ്രധാനമായും ഈ EP ജയരാജൻ വിഷയം ചർച്ചയാകുമ്പോൾ എന്ത് തീരുമാനത്തിലേക്കായിരിക്കും CPI എത്തുക? തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ വോട്ടെടുപ്പിന്റെയും മറ്റും പ്രാഥമിക അവലോകനമാണ് യോഗത്തിന്റെ അജണ്ട. എങ്കിലും CPIക്ക് EP ജയരാജന്റെ വിഷയത്തിൽ EP ജയരാജന്റെ നടപടിയിൽ വലിയ അതൃപ്തിയുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയതുമാണ്, ഇടതുമുന്നണി CPM നടപടി എടുക്കട്ടെ അല്ലെങ്കിൽ പ്രതികരിക്കാമെന്നായിരുന്നു CPIയുടെ നിലപാട്. CPM നടപടി എടുത്തില്ല, കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമാണ് ഇനി അതിൽ വരേണ്ടത്. അപ്പോൾ മുന്നണി കൺവീനർക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നതാണ് CPIയെ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലും പ്രതിഷേധത്തിലുമാക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ CPI ചർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. CPM തീരുമാനമെടുക്കേണ്ട കാര്യമാണെങ്കിലും മുന്നണിയുടെ കൺവീനറാണ് EP ജയരാജൻ. മുന്നണി കൺവീനർ ഇത്തരത്തിൽ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തി അത് തെരഞ്ഞെടുപ്പ് ദിവസം മുന്നണിയാകെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ പറഞ്ഞതിലാണ് CPIക്ക് അതൃപ്തി. അക്കാര്യങ്ങൾ CPI യോഗം ചർച്ച ചെയ്യും, അതിനുശേഷം തങ്ങളുടെ നിലപാട് മുന്നണി യോഗത്തിൽ അറിയിക്കാനാകും തീരുമാനം. ശരി, VV അരുൺ ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ UPയിലെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും മത്സരിക്കണമെന്നതാണ് UP കോൺഗ്രസ് ഘടകത്തിന്റെ ആവശ്യം. വിവരങ്ങളുമായി R കിരൺ ബാബു ചേരുകയാണ്. നാഷണൽ ഡെസ്കിൽ നിന്നും കിരൺ, എന്തായാലും കുടുംബത്തിൽ നിന്നുള്ളവർ മത്സരിക്കുന്നതിൽ രാഹുലിന് അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ താല്പര്യക്കുറവുണ്ട്, വിയോജിപ്പുണ്ട്, അതിങ്ങനെ ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നു. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്?
അശ്വതി, വളരെ പ്രധാനപ്പെട്ട തീരുമാനം, പ്രഖ്യാപനം ഇന്നുണ്ടാവും എന്നാണ്. പക്ഷേ ഇന്നുണ്ടായാൽ മാത്രമേ മതിയാവൂ. ആ തീരുമാനം വൈകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അന്തിമ തീരുമാനം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. റായ്ബറേലിയിലും അതോടൊപ്പം തന്നെ അമേധിയിലും ഇവർ രണ്ടുപേരും മത്സരിക്കണമെന്നുള്ള ആവശ്യമാണ് യു പി കോൺഗ്രസ് പാർട്ടി നേരത്തെ തന്നെ ഉന്നയിച്ചത്. എന്നാൽ കുടുംബത്തിൽ നിന്ന് ആരും ആ സീറ്റുകൾ മത്സരിക്കേണ്ടതില്ല, അതങ്ങനെ കുടുംബ സീറ്റായി അതിനെ കാണേണ്ടതില്ല എന്നുള്ള നിലപാടായിരുന്നു ഇതുവരെയും രാഹുൽ ഗാന്ധി. എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ളത് ഈ കുടുംബത്തിൽ നിന്ന് തന്നെ രണ്ടുപേർ മത്സരിക്കുന്നത്, അതും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെ മത്സരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സീറ്റ് ഉറപ്പാക്കാൻ കഴിയും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാദമാണ് യു പി കോൺഗ്രസ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ യു പിയിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായി മത്സരിക്കുന്ന എസ് പിയുടെ നേതാവ് അഖിലേഷ് യാദവും നേരിട്ട് തന്നെ രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും, നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഈ അവസാന സമയത്ത് മറ്റു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാൽ ആ രണ്ട് സീറ്റുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടി അറിഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഇന്നോ നാളെയോ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ശരി കിരൺ. മറ്റൊരു വാർത്ത, അശ്ലീല വീഡിയോ വിവാദത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സമയം ഒരാഴ്ച കൂടി നീട്ടി ചോദിച്ചിരിക്കുകയാണ് ജെ ഡി എസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രജ്വൽ രേവണ്ണ. അതിനിടെ പ്രജ്വലിനെ തിരിച്ചെത്തിക്കാൻ നയതന്ത്ര ഇടപെടൽ തേടി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇ ആർ രാഗേഷാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഈ വിഷയത്തിൽ എന്തിനാണ് സാധ്യത? പ്രത്യേകിച്ച് ഈ നയതന്ത്ര ഇടപെടൽ തേടിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് സിദ്ധരാമയ്യ കത്തയച്ചിരിക്കുന്നു, ആ രീതിയിലേക്ക് തന്നെ നീങ്ങുകയാണോ കാര്യങ്ങൾ? അശ്വതി, ഈ കേസ് അന്വേഷിക്കുന്നത്, പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ അശ്ലീല വീഡിയോ വിവാദം അന്വേഷിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘം പ്രജ്വൽ രേവണ്ണയ്ക്കും പിതാവ് എച്ച് ഡി രേവണ്ണയ്ക്കും നോട്ടീസ് നൽകിയിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഹാജരാകണമെന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും പ്രജ്വൽ രേവണ്ണയുടെ അഭിഭാഷകൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയിട്ടുണ്ട്, ഹാജരാകാൻ കഴിയില്ല, ഒരാഴ്ച സാവകാശം വേണമെന്നാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലാണുള്ളത്. ആദ്യഘട്ട വോട്ടെടുപ്പ്, കർണാടകത്തിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ച് തൊട്ട് പിന്നാലെയാണ് പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഒരാഴ്ച സാവകാശം വേണമെന്നൊരു ആവശ്യം ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അതിനിടെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. കാരണം ഏറെ വിവാദമായ വിഷയമാണിത്. മാത്രവുമല്ല, നീതി ഉറപ്പാക്കേണ്ടതുണ്ട് ഇരകൾക്ക്. അതുകൊണ്ട് തന്നെ നിലവിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് രാജ്യം വിട്ടുപോവുകയാണ് പ്രജ്വൽ രേവണ്ണ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാസ്പോർട്ട് റദ്ദാക്കാൻ, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കാനുള്ളൊരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിനും ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകണമെന്നാണ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത്. കാരണം ഈ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രജ്വൽ രേവണ്ണയെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പാസ്പോർട്ട് റദ്ദാക്കിക്കൊണ്ട് വിദേശ ജർമ്മനിയിലെ അന്വേഷണ ഏജൻസികളുടെ ഒക്കെ സഹായത്തോടുകൂടി പ്രജ്വലിനെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കാൻ ഒരു ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സിദ്ധരാമയ്യ ഏതായാലും കത്ത് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും കർണാടകത്തിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് മെയ് 7 14 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ കത്ത് വന്നിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം വലിയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് NDA ഈ വിഷയം. അപ്പോൾ അത് മുഴുവൻ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കത്ത് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, JDS ആകട്ടെ മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമായി പ്രജ്വലിനെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അശ്വതി, ശരി. എന്തായാലും പ്രജ്വൽ രേവണ ഒരാഴ്ച സമയം തേടിയിരിക്കുകയാണ്. അത് എന്താകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഒപ്പം നയതന്ത്ര ഇടപെടൽ തേടി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തും അയച്ചിരിക്കുന്നു. ഇ ആർ രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. जब ये कैंपेन की शुरुआत हुई थी पिछले कुछ महीनों से, सरकार इकोनॉमी की बात कर रही थी, डेवलपमेंट की बात कर रही थी, जो चीजें अभी आपने बताई इसकी बात करके जनता के बीच जा रही थी. पहले चरण के बाद ये देखा गया कि थोड़ा ये तुष्टिकरण की ओर मुड़ा, थोड़ा हिंदू मुसलमान हुआ. आप लोगों ने कांग्रेस के मैनिफेस्टो को अटैक किया और प्रधानमंत्री ने राजस्थान में एक रैली में कहा कि जो है कांग्रेस का मैनिफेस्टो में अर्बन नक्सल की महक है, इसमें माओइस्ट वो ख्याल दिखाई देता है. तो ये कहां से आया? തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കം അത് പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്. KSRTC ബസ്സിലെ DVR നിന്നും മെമ്മറി കാർഡ് കാണാതായതാണ് ഇപ്പോൾ വിവാദമാകുന്നത്. മെമ്മറി കാർഡ് കാണാതായത് എങ്ങനെ എന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആര്യയെയും ഭർത്താവ് സച്ചിൻ ദേവ് MLA സംരക്ഷിക്കാനാണ് മെമ്മറി കാർഡ് മാറ്റിയത് എന്ന ആരോപണമാണ് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത്. ഡാൻ ഗുരിനാണ് ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. അന്വേഷണ സംഘം എത്തിയപ്പോഴേക്കും മെമ്മറി കാർഡ് കാണുന്നില്ല. ഇപ്പോൾ അതിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. മെമ്മറി കാർഡ് എവിടെ എന്ന രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ?
അശ്വതി, ഇതുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ ഉണ്ടായതിനു പിന്നാലെ KSRTC ഇന്നലെ വൈകിട്ട് KSRTC മാനേജ്മെന്റ് തമ്പാനൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതിയിന്മേൽ തമ്പാനൂർ പോലീസ് വൈകാതെ തന്നെ അന്വേഷണം ആരംഭിക്കും. മെമ്മറി കാർഡ് കാണാതെ പോയതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. നിലവിൽ പോലീസിന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ ബസ് തമ്പാനൂരിലെ യാർഡിൽ നിർത്തിയിട്ടിരുന്നു. ആ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ യാർഡിൽ വെച്ചാണ് ഈ മെമ്മറി കാർഡ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അപഹരിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമീപ സ്ഥലങ്ങളിലുള്ള ഈ യാർഡിലെ CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇത് ആരാണ് ഇത്തരത്തിൽ എടുത്തുകൊണ്ട് പോയത് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനകളും പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ വിവാദമുണ്ടായി ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് വേണ്ടി പോലീസ് ആ യാർഡിലേക്ക് എത്തിയത്. അതിനെതിരെ തന്നെ വിമർശനം ഉയരുന്നുണ്ട്. കാരണം ഈ വിവാദമുണ്ടായി, ഇത് വാർത്തകളിൽ ഇടം പിടിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ യദുകൃഷ്ണൻ പോലീസിനെ സമീപിച്ച സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ മെമ്മറി കാർഡ് പരിശോധിക്കുന്ന സാഹചര്യം, DVR പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ യൂണിയനുകൾ അടക്കം TDF അടക്കമുള്ള യൂണിയനുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം യദുവിനെ എപ്പോൾ ജോലിയിലേക്ക് തിരികെ എടുക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. അത്തരത്തിൽ തിരികെ എടുക്കാത്ത ഒരു നടപടി ഉണ്ടായാൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മേയറും ഈ യദുകൃഷ്ണനും തമ്മിലുണ്ടായ വാക്കുതർക്കം പുതിയ തലത്തിലേക്ക് നീങ്ങുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അശ്വതി, ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി ഒരു അപകട വാർത്തയിലേക്കാണ് പോകുന്നത്. ആലുവയിൽ നിയന്ത്രണം വിട്ട ലോറി മെട്രോ തൂണിൽ ഇടിച്ചു കയറി രണ്ടു പേർ മരിച്ചു. ആന്ധ്രാപ്രദേശിൽ നിന്ന് മത്സ്യവുമായി വന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച രണ്ടുപേരും ആന്ധ്ര സ്വദേശികളാണ്. ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, വലിയൊരു അപകടമാണ്, രണ്ടുപേർ മരിച്ചു. ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനായോ അതോ തൽക്ഷണം മരിക്കുകയായിരുന്നു? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? അശ്വതി, ഇന്ന് പുലർച്ചെയാണ് അപകടം സംഭവിക്കുന്നത്. ആലുവയിലെ മുട്ടം മെട്രോ യാർഡിന് സമീപമായിരുന്നു ഈ അപകടം. ആ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ലോറി, ആന്ധ്രയിൽ നിന്ന് വന്ന ലോറി ഇവിടെ മെട്രോ പില്ലറിലേക്ക് ഇടിച്ചു കയറുന്നത്. പ്രാഥമികമായ ഒരു നിഗമനത്തിൽ ഇത് വണ്ടി ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമികമായൊരു നിഗമനം. ആന്ധ്ര സ്വദേശികളാണ് മരിച്ച രണ്ടുപേരും. എല്ലാണ്ടി മല്ലികാർജുന, അതോടൊപ്പം തന്നെ ഭാഷ എന്ന് പറയുന്ന രണ്ടുപേരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. രണ്ടുപേരും ആന്ധ്ര സ്വദേശികളാണ്. ആന്ധ്രയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് മത്സ്യം കൊണ്ടുപോകുന്ന ഈ കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. സാധാരണ ഇവിടേക്ക് പോകുന്നവരായിരുന്നു. പക്ഷേ ഇന്നലെ പുലർച്ചോടുകൂടിയായിരുന്നു ഈ വഴി കടന്നു പോകുന്നത്. പക്ഷേ ഇവർ ഉറങ്ങിപ്പോയത് വണ്ടി ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ഇത് അപകടം സംഭവിക്കുന്നതും. മറ്റു വാഹനങ്ങളിലോ ഒന്നും തന്നെയും ഇടിച്ചതായോ യാതൊരു ലക്ഷണങ്ങളോ ഒന്നും തന്നെയില്ല. പരിസരത്ത് CCTV ദൃശ്യങ്ങളിലും അപകടത്തിന് മറ്റു കാരണങ്ങളൊന്നുമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ വണ്ടി ഇടിച്ചതിൻ്റെ ആഘാതം, വലിയ ശബ്ദമുണ്ടായത് കേട്ട് പരിസരവാസികളും മറ്റും ഓടിയെത്തിയാണ്. പിന്നീട് പോലീസിനെയും മറ്റും വിവരമറിയിച്ചു. ഇരുവരെയും ക്യാബിനിൽ നിന്ന് വളരെ ദുഷ്കരമായിട്ട് തന്നെ പുറത്തെടുത്തെങ്കിൽ കൂടിയും മരണം സംഭവിച്ചിരുന്നു. രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഒരാളുടേത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും മറ്റൊരാളുടേത് അങ്കമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഇവരുടെ കമ്പനി അധികൃതരെയും എല്ലാവരും തന്നെ അറിയിച്ചിട്ടുണ്ട്. മറ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതാണ് ഡാനി, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ED നോട്ടീസ് നൽകുമെന്ന വാർത്തയുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് വേണം. അതിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. आप लोग अमित जी यूनिफॉर्म सिविल कोड की बात कर रहे हैं, कांग्रेस जो है पर्सनल लॉस की बात कर रहा है, इसको आप कैसे देखते हैं? ये वोट कहीं ना कहीं आप लोग अपना अपना वोट साध रहे हैं. മെമ്മറി കാർഡ് ആരെങ്കിലും ഊരി മാറ്റുന്നതിന് മുമ്പ് തന്നെ പരിശോധനകൾ നടത്താൻ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരും. അതിനിടയിലാണ് ഈ സംഭവം ഈ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള വലിയ വാക്പോരിലേക്കും തർക്കങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ കടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ബസ്സിനുള്ളിൽ വിശദമായ പരിശോധനകളുടെ ഭാഗമായി പോലീസിന്റെ സംഘം എത്തിയത്. ആ പരിശോധന നടത്തിയെങ്കിലും നിലവിൽ ഈ മെമ്മറി കാർഡ് DVR-നുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിവാദമായിരിക്കുന്ന ബസ്
ബസ് ഇതാണ്. ഈ ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാണ് യദുകൃഷ്ണൻ എന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ, മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ വ്യാജ പ്രചാരണമാണ് നടക്കുന്നത് എന്ന തരത്തിൽ മേയർ തന്നെ കഴിഞ്ഞ ദിവസം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബസ്സിലെ കൃത്യമായ ദൃശ്യങ്ങൾ ബസ്സിനുള്ളിൽ നിന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി കന്റോൺമെന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബസ്സിനുള്ളിൽ പരിശോധന നടത്തിയത്. पहले दो फेजेस को देखें और इसकी चर्चा काफी चल रही है कि वोटर टर्नआउट थोड़ा लो रहा है, कुछ कुछ स्टेट्स में 5-6% भी नीचे रहा है वोटर टर्नआउट. तो 400 पार का आपका नारा है, 370 भारतीय जनता पार्टी, तो क्या गाड़ी पटरी पे है? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് ഇഡി നോട്ടീസ് നൽകും. ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എം എം വർഗീസ് ഇഡി ഓഫീസിൽ എത്തിയിരുന്നില്ല. അതേസമയം ആദായനികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് സിപിഎം. ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഇന്നലെ ഹാജരാകാത്തത് മെയ് ദിന പരിപാടികളുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇഡിയുടെ നീക്കം എങ്ങനെയാണ്? അശ്വതി, എം എം വർഗീസിന് തുടർച്ചയായി നോട്ടീസ് നൽകുകയാണ് ഇഡി ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരക്കുകൾ ചൂണ്ടിക്കാണിച്ച് അതിനുശേഷം ഹാജരാകാമെന്ന് അദ്ദേഹം സന്നദ്ധത അറിയിച്ചിരുന്നു. തുടർന്നാണ് തിരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് വന്ന പ്രവൃത്തി ദിനത്തിൽ അദ്ദേഹം ഹാജരാകുകയും ചെയ്തത്. പക്ഷേ അന്ന് രാത്രിയോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും ഹാജരാകാനായിട്ട് അടുത്ത ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് മെയ് 1 പൊതു അവധി ദിവസത്തിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ അപ്പോൾ ഒരു പാർട്ടി എന്ന നിലയിൽ, സിപിഎം എന്ന നിലയിൽ തനിക്ക് സംഘടനാപരമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ചുമതലകളുമുണ്ട്. അതുകൊണ്ട് ആ ഈ ദിവസത്തേക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആ സമയം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇഡി തുടർച്ചയായി ബുദ്ധിമുട്ടിക്കുകയാണ് എന്നൊരു നിലപാടിൽ തന്നെയാണ് എം എം വർഗീസ് ഉള്ളത്. അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നലെ അദ്ദേഹം ഹാജരായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി നടത്തിയ പരിശോധനയ്ക്കൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിൻ്റെതായ പരിശോധനകൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അത് തൃശ്ശൂർ സിപിഎം ജില്ലാ കമ്മിറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നത്. ഇവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ, അക്കൗണ്ട് സംബന്ധിയായ കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു വിശകലനം എന്ന രീതിയിലാണ്. അപ്പോൾ പല കാര്യങ്ങളും ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഒരു അന്വേഷണവും അവരുടെ ഒരു കണ്ടെത്തലും എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ, വസ്തുതകളുടെ വിവരങ്ങൾ അപൂർണമാണ് എന്നതാണ്. ചില കാര്യങ്ങൾ ആ വിശദാംശങ്ങൾ ചേർത്തിട്ടില്ല എന്ന് വരുന്നു. അങ്ങനെയാണ് പിന്നീട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ബറോഡയിലെ അക്കൗണ്ട് പരിശോധിക്കുകയും ചെയ്തത്. അത് പരിശോധിച്ചതിൻ്റെ തുടർച്ചയിൽ പിന്നീട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിൻ്റെ അതിനുശേഷം അവിടെ നിന്ന് ആ അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ തുക ചെലവഴിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം നിയമോപദേശം തേടിക്കൊണ്ട് അതിൽ തുക തിരിച്ചടക്കാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എം എം വർഗീസ് അവിടേക്ക് ബാങ്കിൽ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇത് തുക അടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പ് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ഒരു അക്കൗണ്ട് ആയിരുന്നതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. വളരെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ എന്ത് നടപടിയാണ് പിന്നീട് ഈ അക്കൗണ്ടിൽ എടുത്തിട്ടുള്ളത് എന്ന്, ഈ തുക അടക്കാൻ സാധിച്ചു, അതോ തുക പിടിച്ചെടുക്കുന്ന രീതികൾ ഉണ്ടായെന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ രീതിയിൽ ആദായ നികുതി വകുപ്പ് ഇതുവരെയും ഒരു വിശദീകരണം നൽകിയിട്ടില്ല. എന്നാൽ എം എം വർഗീസ് ഇത് പറഞ്ഞത് ഇതിൽ ഒരു വിശദീകരണം എഴുതി വാങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നത്, അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം ഒരു നടപടിക്ക് ഈ തുകയുടെ ഒരു സോഴ്സ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നത് ആ രീതിയിലുള്ളൊരു ചോദ്യാവലിയാണ് ഉന്നയിച്ചത്. അതിന് മറുപടി നൽകുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരം നടപടികൾ പാർട്ടിയുടെ ഒരു പ്രവർത്തനത്തെ തന്നെയും പൊതുധാരയിൽ തന്നെ സംശയത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണെന്നാണ് സി പി എം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ആദായ നികുതി വകുപ്പിൻ്റെ ഈ നടപടികളെ തന്നെയും
നിയമപരമായി നേരിടാനാണ് CPM ഒരുങ്ങുന്നത്. അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. കാരണം നിയമാനുസൃതമായ ഒരു അക്കൗണ്ടാണിത്. അതിൽ ഒരു നടപടിയും അനധികൃതമായി നടക്കുന്നുമില്ല. പക്ഷേ അപ്പോഴും സംശയത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നതിന് ഒരു ഭാഗം ശ്രമിക്കുന്നുണ്ട്. അതിനെ നേരിടുമെന്ന് തന്നെയാണ് CPM വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നിയമപരമായ നടപടികളിലേക്കടക്കം CPM കടക്കാൻ ഒരുങ്ങുകയാണ്. അശ്വതി, ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. വേനലിൽ വലഞ്ഞ് കേരളം. കടുത്ത വേനൽ തുടരുകയാണ്. ഒരു ആശ്വാസ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പാലക്കാട് ഭവാനിപ്പുഴയിൽ വെള്ളമെത്തിയിരിക്കുകയാണ്. തമിഴ്നാട് അപ്പർ ഭവാനി ഡാം തുറന്നതാണ് അട്ടപ്പാടിക്ക് വലിയ ആശ്വാസമായിരിക്കുന്നത്. കുടിവെള്ളക്ഷാമം പരിഗണിച്ചാണ് തമിഴ്നാട് ഡാം തുറന്നത്. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, വലിയ വേനലാണ്, കടുത്ത വരൾച്ച അനുഭവപ്പെടുന്ന പ്രദേശം, എത്രത്തോളം ആശ്വാസമാകുന്നുണ്ട് അട്ടപ്പാടിക്കാർക്ക്? അശ്വതി, നമുക്കറിയാം സമാനതകളില്ലാത്ത ഒരു താപവും അപ്പം തന്നെ വരൾച്ചയും നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും വെള്ളമില്ല, ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് അപ്പർ ഭവാനിയിൽ നിന്ന് തമിഴ്നാട് വെള്ളം തുറന്നിട്ടുള്ളത്. വെള്ളം തുറന്നത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു. പക്ഷേ ഇത് കേരളത്തിലെ അട്ടപ്പാടിയിലെ അഗളി പുതൂർ പഞ്ചായത്തുകളിൽ കൂടെയാണ് ഇപ്പോൾ ഈ ഭവാനിപ്പുഴ ഒഴുകുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുണകരമായി. കാരണം 90% കാർഷിക ആവശ്യത്തിനും 10% കുടിവെള്ള ആവശ്യത്തിനും വേണ്ടിയാണ് ഇവിടുത്തെ വെള്ളം ആളുകൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, മാസങ്ങളായി എന്ന് നമുക്ക് പറയാം, കഴിഞ്ഞ 2 മാസത്തിലധികമായി വലിയ വരൾച്ചയാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. എന്തായാലും തമിഴ്നാട്ടിലേക്ക് ഇവിടുന്ന് പില്ലൂർ ഡാമിലേക്കാണ് ഇവിടുന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. ഇത് ഈ ഭവാനിപ്പുഴ പൊതുവെ 216 കിലോമീറ്റർ ദൂരം ആണ്, 216 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു ഉള്ളത് നീളമുള്ളത്. ഇത് കാവേരിയിൽ സംഗമിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ തമിഴ്നാടിനാണ് പ്രധാനമായും ഇത് നിന്നുള്ള വെള്ളം ലഭിക്കുന്നത്. കേരളത്തിന് ഈ 2 പഞ്ചായത്തുകളിൽ മാത്രമാണ് വെള്ളമുള്ളത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ വരുന്ന, നീലഗിരി കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഭവാനിപ്പുഴ, മറ്റ് നിരവധി പോഷക നദികളിലൂടെ, നദികൾക്ക് കൂടി ശക്തി പകർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അട്ടപ്പാടി മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണകരമായിരിക്കുന്നു ഈ ഭവാനി ഡാം തുറന്ന് എന്നുള്ളതാണ്. സെക്കൻഡിൽ 1000 ഘനയടി ജലമാണിപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ തീരത്ത് താമസിക്കുന്നവരോട് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ വെള്ളം വലിയ തോതിൽ കുത്തിയൊലിച്ച് വരാൻ തുടങ്ങിയിട്ടില്ല. കുറച്ച് മാത്രമേ വരുന്നുള്ളൂ തുടക്കത്തിൽ. അതിനുശേഷം ഇത് കുത്തിയൊലിച്ച് വരാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും വരണ്ട് കിടക്കുന്ന, അതൊരു ഒരു പുഴയായിരുന്നു എന്ന് പോലും അറിയാതിരിക്കുന്ന സ്ഥലത്തൂടെ എന്തായാലും വീണ്ടും ഇത് വെള്ളം ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസം പകരുന്നത്. വിനീഷ, നമുക്കറിയാം ഈ ഉഷ്ണതരംഗമുള്ള 4 ജില്ലകളിൽ ഒന്നാണ് പാലക്കാട്. വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ. ഇന്നത്തെ അവസ്ഥ എന്താണ്? ചൂടിൻ്റെ ഒരു കാഠിന്യം അത് കൂടുകയാണോ, എന്താണ് തോന്നുന്നത്? അശ്വതി, ചൂടിപ്പോഴുണ്ട്. 40 ഡിഗ്രിക്ക് മുകളിൽ തന്നെയാണ് പാലക്കാട് ചൂട് അനുഭവപ്പെടുന്നത്. പാലക്കാടും തൃശ്ശൂരുമാണ് ഏറ്റവും കൂടുതൽ ചൂട് ഉള്ളത്. കഴിഞ്ഞ ഇന്നലെ രാത്രിയിലെല്ലാം തന്നെ 30 ഡിഗ്രിയോളം തന്നെ താപനില ഉണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് 43.5 ആയിരുന്നു. ഇന്നലെയും ഇനിയാ നോക്കിയായി 41 മുകളിലാണ് കാണിക്കുന്നത്. എന്തായാലും ഇന്നും രാവിലെ മുതൽ തന്നെ നല്ല ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ 10-11 മണിക്കും 3 മണിക്കുമിടയിൽ പരമാവധി പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പക്ഷേ എല്ലാവർക്കും അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത്. പുറത്തുള്ള കാരണം ജോലിയില്ലായ്മ. കാരണം ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാര്യമായ ജോലിയൊന്നും ഉണ്ടാവില്ല. ആകെ വേനലിൽ ലഭിക്കുന്ന ജോലി മാത്രമാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആളുകൾ എല്ലാവരും പൂർണ്ണമായി ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. എങ്കിൽ പോലും വലിയ തോതിൽ തന്നെ സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു പരിധിവരെ ആളുകൾ ഈ വെയിലിൽ ഇറങ്ങുന്നത്, ഈ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് നിർത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നിരവധി ആളുകൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ ആളുകൾ കുഴഞ്ഞു വീണു മരിക്കുന്ന സംഭവം പാലക്കാട് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം 2 പേർ, അതായത് മണ്ണാർക്കാട് 2 പേരാണ് ഇന്നലെ കുഴഞ്ഞു വീണു മരിച്ചത്. മരണകാരണം എന്തായാലും വ്യക്തമല്ല. എന്നാലും അതുപോലെ തന്നെ സൂര്യാഘാതമേറ്റുള്ള മരണവും റിപ്പോർട്ട് ചെയ്തതാണ് പാലക്കാട്.
പാലക്കാട്. ഒപ്പം തന്നെ നിരവധി ആളുകൾക്ക് സൂര്യതാപം ഏറ്റിട്ടുണ്ട്. കാലിലും കയ്യിലും ശരീരത്തിലും മറ്റു ഭാഗങ്ങളിലും എല്ലാം തന്നെ പൊള്ളലേറ്റ കേസുകളും ധാരാളമുണ്ട്. എന്തായാലും പാലക്കാട് ഇങ്ങനെ തുടരുകയാണ്. ഇടമഴ ലഭിച്ചിട്ടില്ല. എന്തായാലും ശക്തമായ ഒരു വേനൽമഴ ലഭിച്ചാൽ മാത്രമായിരിക്കും ഇതിൽ നിന്ന് പാലക്കാടിന് ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ചൂടിന്റെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ കഴിയുകയുള്ളൂ. ശരി വിനേഷ്, എന്തായാലും പാലക്കാട് അത്തരത്തിലൊരു വേനൽ മഴ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ ദാഹജലത്തിനായി വലയുകയാണ് മഞ്ഞത്തോട്ടിലെ ആദിവാസി കുടുംബങ്ങൾ. വനത്തിനുള്ളിലെ ആറുകളും തോടുകളും വറ്റി വരണ്ടതോടെയാണ് കുടിവെള്ളത്തിനായി 20 കുടുംബങ്ങൾ നട്ടം തിരിയുന്നത്. വേനൽ രൂക്ഷമായതോടെ കടുത്ത കുടിവെള്ളക്ഷാമമാണ് വനമേഖലയിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്നത്. കാരണം വന്യമൃഗം അടക്കം കുടിവെള്ളമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളാണ് ഏറെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ശബരിമല പാതയിലെ മഞ്ഞത്തോടിലെ ആദിവാസി കുടുംബങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വേനൽ രൂക്ഷമായതോടെ കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയ അവസ്ഥയിലാണ്. കാരണം സാധാരണഗതിയിൽ ചരിത്രത്തിൽ ആദ്യമായാണ് വനമേഖലയിൽ ഇത്തരമൊരു കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നത്. വനമേഖലയിൽ സാധാരണഗതിയിൽ ആറുകളും പുഴ അരുവികളും കുളങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അവിടെ നിന്നാണ് ഈ ആദിവാസികൾ വെള്ളം ശേഖരിച്ച് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നിരിക്കുന്നു. എല്ലാ ആറുകളും തോടുകളും അതുപോലെ തന്നെ പുഴയുമൊക്കെ വറ്റി വരണ്ടോടുകൂടി തന്നെ ഈ ആദിവാസി കുടുംബങ്ങൾക്ക് കുടിവെള്ളം വലിയ ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ദൈനംദിന ജീവിതത്തിന് അവരുടെ കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ വെള്ളമില്ലാത്ത ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്ര സമാനതകളില്ലാത്ത ഒരു ദുരിതം 20 കുടുംബങ്ങൾ ഈ ആദിവാസി മഞ്ഞത്തോട്ടിലെ ശബരിമല പാതയിലെ മഞ്ഞത്തോട്ടിലെ ആദിവാസി കുടുംബങ്ങളാണ് ഇത്ര ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഈ ഇത്തരമൊരു സാഹചര്യം ട്രൈബൽ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ ഇപ്പോൾ വെള്ളം ടാങ്കറിൽ എത്തിച്ചാണ് ഇവർക്ക് നൽകുന്നത്. പലപ്പോഴും ഇത് പ്രായോഗികമല്ലാത്തൊരവസ്ഥ കൂടിയുണ്ട്. കാരണം ഇവർക്ക് ഈ ടാങ്കറിൽ എത്തിക്കുന്ന വെള്ളം സംഭരിക്കാൻ ടാങ്കുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. കാരണം ഇത് 2-3 ദിവസം കൂടും ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വെള്ളം അവിടെ എത്തിക്കുന്നത്. പക്ഷേ അത് സംഭരിച്ച് വെച്ച് ഉപയോഗിക്കാനുള്ള സംവിധാനം ഇവർക്കില്ല. അത്തരത്തിൽ വലിയ ഒരു ദുരിതം അനുഭവിക്കുന്നു. കാരണം കുളിക്കാനോ കുടിക്കാനോ തുണി നനയ്ക്കാനോ ഒന്നും ഇവർക്ക് കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അത്തരത്തിൽ ഒരു രൂക്ഷമായ കുടിവെള്ളക്ഷാമം വനമേഖലയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന സംഭവം. സാധാരണ ഇതിൽ വനമേഖലയിൽ ഇത്തരത്തിൽ നമ്മൾ കുടിവെള്ളക്ഷാമമൊക്കെ ഉണ്ടെങ്കിലും വനമേഖലയിലൊന്നും ഇത്രയൊന്നും ബാധിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ നദികളും അതുപോലെ തന്നെ അരുവികൾ കുളങ്ങളൊക്കെ വനമേഖലയുള്ള എല്ലാം ചെറുതോടുകളെല്ലാം വറ്റി വരണ്ടതോടുകൂടി തന്നെയാണ് ഈ ആദിവാസികൾക്ക് വെള്ളം ശേഖരിക്കാൻ കഴിയാതെ ഇപ്പോൾ അവരും വലിയ പ്രതിസന്ധിയിലാണ്. കുടിവെള്ളത്തിനായി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് അതായത് ഇപ്പം ട്രൈബൽ വകുപ്പ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അത് റെഗുലറായി എല്ലാ ദിവസവും എത്തിക്കാത്തതാണ് അവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നത്. എന്തായാലും കിണർ കുഴിക്കാനും ശ്രമം കൂടി വനത്തിൽ കിണർ കുഴിക്കാനുള്ള ശ്രമം കൂടി ഇവർ നടത്തിയിട്ടുണ്ട്. സർക്കാർ നൽകിയ ഭൂമിയിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത്. സർക്കാർ നൽകിയ ഭൂമിയിലാണ് ഇവർ വീട് വെച്ച് താമസിക്കുന്നത്. പക്ഷേ അതിന് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ട്. വീടില്ല, അതുപോലെ തന്നെ കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല, ഇതൊന്നും ഇല്ലാതെയാണ് ഈ മഞ്ഞത്തോട്ടിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. വേനൽ രൂക്ഷമായതോടെ വാമനപുരം നദിയിലും ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശുദ്ധജല വിതരണ പദ്ധതികളുടെ പ്രവർത്തനം മുടങ്ങുമെന്ന ആശങ്കയുമുണ്ട്. 15 ജലവിതരണ പദ്ധതികളാണ് വാമനപുരം നദി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. വാമനപുരം നദിയിൽ പരവൂർ പുഴക്കടവ് മുതൽ പൂവൻപാറ പാലം വരെയാണ് ശുദ്ധജല വിതരണ പദ്ധതികളുടെ പമ്പ് ഹൌസുകൾ പ്രവർത്തിക്കുന്നത്. ചിറയൻകീഴ്, വർക്കല അടക്കമുള്ള താലൂക്കുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത് വാമനപുരം നദിയിൽ പ്രവർത്തിക്കുന്ന വിവിധ പദ്ധതികൾ വഴിയാണ്. മുൻകാലങ്ങളിൽ വേനൽ തുടക്കത്തിൽ തന്നെ വേലിയേറ്റത്തിലൂടെ കടലിൽ നിന്ന് ഉപ്പുവെള്ളം നദിയിലേക്ക് കയറുകയായിരുന്നു. ഇത് കുടിവെള്ള വിതരണത്തിന് തടസ്സമായി വന്നതോടെ വേനൽക്കാലത്ത് മാത്രം നദിയിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചിരുന്നു. ഇതിന് എല്ലാ വർഷവും ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട അവസ്ഥയായിരുന്നു. ഇതിന് പരിഹാരം കാണുന്നതിനും വേനൽക്കാലത്ത് നദിയിൽ ജലനിരപ്പ് താഴുന്നത് പരിഹരിക്കുന്നതിനുമായാണ് നദിയിൽ പൂവൻപാറ പാലത്തിന് സമീപം സ്ഥിരം തടയണ നിർമ്മിച്ചത്. എന്നാൽ ദീർഘവീക്ഷണമില്ലാതെ അശാസ്ത്രീയമായി നിർമ്മിച്ച തടയണ ഇപ്പോൾ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനു വേണ്ടി മാത്രമായി മാറി. സ്ഥിരം തടയണയ്ക്ക് മുകളിൽ താൽക്കാലിക ബണ്ട് നിർമ്മിച്ച് വെള്ളം സംഭരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇതിനും ലക്ഷങ്ങൾ ചിലവായി. സ്ഥിരം തടയണയ്ക്ക് മുകളിൽ കമ്പിയും മണൽ ചാക്കുകളും സ്ഥാപിച്ച് നിർമ്മിക്കുന്ന താൽക്കാലിക തടയണ മഴക്കാലമെത്തുമ്പോൾ നദിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരും. മാത്രമല്ല, ശുദ്ധജല വിതരണ പദ്ധതികളിൽ നിന്നും വളരെ അകലെയാണ് ബണ്ട് നിർമ്മിച്ചത്. ഇത് പദ്ധതി പ്രദേശത്തെ ജലലഭ്യത ഉറപ്പുവരുത്താൻ സഹായിക്കില്ല എന്ന് വിദഗ്ധർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിലെ PPL കുടുംബങ്ങൾക്കുള്ള വാട്ടർ കണക്ഷനുകൾ നൽകിയതോടെ ജല ഉപഭോഗം മുൻപത്തേക്കാൾ 10 വർദ്ധിച്ചിട്ടുണ്ട്. ഈ അവനോഞ്ചേരി പ്രദേശത്ത് 6 വെല്ലുകളുണ്ട്, 6 ടാങ്കുകളുണ്ട്.
അപ്പോൾ ഈ ആറ് ടാങ്കിൽ നിന്ന് വെള്ളം അടിക്കുക, വെള്ളം പമ്പ് ചെയ്യാനായിട്ട് വെള്ളം ആ വാമനാട് നദിയിൽ ആ ഭാഗത്ത് കിട്ടാറില്ല. അപ്പം പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഓരോ പമ്പ് ഹൗസിൻ്റെയും സമീപം തൊട്ട് താഴെയായിട്ട് ഇത്തരത്തിലുള്ള താൽക്കാലിക ബണ്ടോ അല്ലെങ്കിൽ ചെക്ക്ഡാമോ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേനൽ സമയത്ത് ആവശ്യത്തിലധികമുള്ള വെള്ളം നമുക്ക് സംഭരിക്കാൻ കഴിയും, നമുക്ക് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിയും. അപ്പോൾ സർക്കാർ അടിയന്തരമായിട്ട് ഇതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തില്ല എങ്കിൽ ഇത് വരും കാലങ്ങളിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം ഉണ്ടാകും. കണക്ഷനുകൾ പുതുതായി നൽകിയപ്പോൾ തന്നെ പമ്പ് ഹൗസുകളുടെ പ്രവർത്തനം താറുമാറാവുകയും വർക്കല, അഞ്ചുതെങ്ങ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കുടിവെള്ളമെത്താത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. വർക്കല താലൂക്കിന്റെ പല ഭാഗങ്ങളിലും ദിവസങ്ങളായി ജലവിതരണം നിലച്ചിരിക്കുകയാണ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ദിവസങ്ങൾക്കകം കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലയ്ക്കും. ന്യൂസ് 18 ആറ്റിങ്ങൽ. കടുത്ത ഉഷ്ണത്തിലും ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ തിരക്കിലാണ്. ഉഷ്ണതരംഗമുള്ള പാലക്കാട്ടെ ഭക്ഷണ വിതരണക്കാർക്ക് കടുത്ത താപം നൽകുന്നത് ഇരട്ടി ദുരിതമാണ്. പാലക്കാട്ടെ കടുത്ത ഉഷ്ണത്തെയും അവഗണിച്ച് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, ഓൺലൈൻ ഫുഡ് ഡെലിവറി ഏജന്റുമാർ. എവിടെയെങ്കിലും ഒരു തണൽ കിട്ടിയാൽ അവിടെ മാറി നിൽക്കും, അതിനുശേഷം അവർ വീണ്ടും ബൈക്കിലൂടെ ചീറിപ്പാഞ്ഞു പോകും. അവരുടെ വെയിലത്തെ ജീവിതം എന്താണെന്ന് നോക്കാം. നല്ല ചൂടാണ്, പണിയൊക്കെ ഒരുപാട് കഷ്ടമാണ്. ഗൈലത്തൊക്കെ ഓട്ടുമ്പോൾ കുറച്ച് സീറ്റിൻ്റെ ഇതൊക്കെ ഭയങ്കര ഇതായിട്ട് തന്നെ ഇരിക്കും. പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങളെ ഇതിന് പോയി തന്നെ ആവണം, വേറെ വഴിയില്ല, നിവർത്തില്ലാത്തതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇവിടെ പിന്നെ അവസ്ഥ അതാണ്, എല്ലാവരും ഡെലിവറി ഗൈസ് എല്ലാവരും നിവർത്തിയില്ല. ഇന്നത്തെ ഓട്ടി കച്ചവടം എടുക്കണം, അതുകൊണ്ടാണ് കാരണം. അങ്ങനെ ബുദ്ധിമുട്ടാണ് എങ്കിലും ഓട് തന്നെ കുഴപ്പമൊന്നുമില്ല. വെയിലത്ത് ഭയങ്കര കഷ്ടപ്പാടാണ്, എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയാം. ചൂട് സഹിക്കാൻ വയ്യാട്ടോ, ഭയങ്കര ചൂട് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. വെയിലത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നു, പിന്നെ ഫുൾ കൈ ഷർട്ട്, ഷൂസ്, നല്ല ചൂടാണ്. കൊടും ചൂടിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന കുറെ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അതായത് രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി വൈകുവോളം ജോലി ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച ഈ ഫുഡ് ഡെലിവറി ഏജന്റുമാർ. പ്രധാനമായും അവർക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം 1000 താഴെയാണ്. പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ 1000 രൂപ മാത്രമാണ് അവർക്ക് കിട്ടുന്നത് പരമാവധി. തണലും എവിടെയെങ്കിലും തണൽ കണ്ടാൽ അവിടെ കയറിയിരിക്കുകയും അതിനുശേഷം അവർക്ക് വരുന്ന ഓർഡർ അനുസരിച്ച് പോയി എടുക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അവിടെ സൂര്യതാപമോ അല്ലെങ്കിൽ സൂര്യാഘാതമോ ഒന്നും അവർക്ക് നോക്കാൻ സമയമില്ല. യഥാസമയം എത്രയും പെട്ടെന്ന് ഓടി ഈ സാധനം അതത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം അത് ഈ കടുത്ത വെയിലിൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ ജീവിക്കാൻ വേണ്ടി ഇവിടെ പോരാടുകയാണ്. ക്യാമറമാൻ പ്രജിത്ത് കോമങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. ഈ വേനൽക്കാലം കർഷകർക്കും വലിയ നഷ്ടത്തിന്റെ കാലമാണ്. വേനൽ കടുത്തതോടെ കടുത്ത ദുരിതത്തിലാണ് കോഴിക്കോട് മലയോരത്തെ വാഴ കർഷകർ. കിഴക്കൻ മലയോര മേഖലയിലെ കർഷകരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. പച്ചവാഴയ്ക്ക് വില കുറഞ്ഞതും കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രദേശത്തെ വരൾച്ചാ ബാധിതമായി സർക്കാർ പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ കർഷകർ കടുത്ത ദുരിതത്തിലാണ്. വേനൽ അതിരൂക്ഷമായതോടെ വാഴകൾ വ്യാപകമായി ഒടിഞ്ഞുവീണു. ജലസ്രോതസ്സുകളിൽ വെള്ളം ഇല്ലാതായതോടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ദിവസവും 2 നേരം നനച്ചിട്ടും വിളകൾ നശിക്കുകയാണ്. വിളവെടുപ്പിന് പാകമായവയാണ് നശിച്ചതിലേറെയും. ചൂടോണ്ട് ഇത് നിൽക്കില്ല വാഴ, വെള്ളം അടി കൂടെ കൊടുത്തിട്ട് കാര്യമില്ല. ഇത് തടയൊക്കെ പാടെ വെയിലുണ്ട്, ഇതായിട്ട് വാഴ കൊയഞ്ഞു വീഴാനുള്ള ആരംഭത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ അതിന്റെ സ്ഥിതി. വാഴ വിളവെടുത്ത് വിപണിയിൽ എത്തിയാൽ തുച്ഛമായ തുകയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. വിഷുവിന് 45 രൂപ വരെ ലഭിച്ചിരുന്ന പച്ചക്കായയ്ക്ക് 27 രൂപ മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നതെന്ന് കർഷകർ പറയുന്നു. പ്രദേശത്തെ വരൾച്ചാ ബാധിതമായി പ്രഖ്യാപിക്കണം എന്നാണ് ആവശ്യം. ഈ കൊല്ലത്തെ കൃഷി ഒക്കെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസത്തിലാണ് ഈ കൊല്ലത്തെ കൃഷിയൊക്കെ വന്നിട്ടുള്ളത്. ഈ കൊല്ലം തുടക്കത്തിൽ തന്നെ ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ നനയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഞങ്ങൾ അതൊന്ന് കരകയറി വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ വരൾച്ച കൊണ്ട് ആകെ ദുരിതത്തിലാണ് ഇപ്പോൾ കർഷകർ. ഈ വയലിലുള്ള കർഷകരൊക്കെ സ്ഥലം പാട്ടത്തിന് എടുത്ത് വലിയ സംഖ്യ പാട്ടം കൊടുത്തിട്ട് പാട്ടെടുത്ത് കൃഷി ചെയ്യുന്നവരാണ്. ലോണും ബാങ്കിൽ നിന്ന് ലോണും മറ്റും ഒക്കെ ആയിട്ട്. പക്ഷേ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പം പോകുന്നത്. വാഴകളിൽ രോഗവ്യാപനവും കൂടുതലാണ്. നനച്ചിട്ടും കാര്യം വരുന്നില്ല. വാഴ വേരിന്റെ കാഠിന്യം കൊണ്ട് എണ്ണികാമ്പും കെട്ട് വാടിയിട്ട് കൊയഞ്ഞ് കീപ്പിട്ട് പോവുകയാണ്. അതിനിപ്പോൾ എന്താ പ്രതിവിധി തന്നെ ഒന്നും ഉള്ളതില്ല. അതിപ്പോൾ അടിയിലെ നനവ് നമ്മൾ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. വെയിൽ അതിനകത്തിന് കാഠിന്യമാണ്.
ഉള്ള കാര്യമുള്ള പ്രശ്നം ഒക്കെ ഒക്കെ കൃഷിയൊക്കെ നശിച്ചു പോവാണ്. ഏതായാലും ഒരു പൈസയും തിരിച്ചു വരാത്ത കോലത്തിലാണ് ഈ വർഷമുള്ളത്. കർഷകർക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം. ന്യൂസ് 18 മുക്കം. കോഴിക്കോട് ആയഞ്ചേരിയിലെ ഒരു അത്ഭുത കിണറിനെ കുറിച്ചാണ് ഇനി. നാട് വട്ടി വരണ്ടിട്ടും പ്രതീക്ഷയാണ് ഈ കിണർ നൽകുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, വേനലിൽ മാത്രം തെളിനീർ നൽകുന്ന ഈ കിണർ മഴ പെയ്താൽ വറ്റിപ്പോകും. കോഴിക്കോട് തച്ചൻ കുന്നുമ്മൽ ദിനേശന്റെ വീട്ടിലാണ് ഈ അത്ഭുത കിണർ. എത്ര മഴ പെയ്താലും മഴക്കാലത്ത് കിണർ വറ്റിക്കിടക്കും. എന്നാൽ സാധാരണ കിണറുകൾ വറ്റുന്ന കുംഭമീന മാസങ്ങളിൽ ഈ കിണറിൽ നിറയെ വെള്ളമാകും. നന്നൊക്കെ ആൾക്കാർക്ക് അതിലൊക്കെ ഞങ്ങൾ തൽപ്പരായിട്ട് കൊണ്ടുവന്നോളാം. മീൻ വെള്ളമുള്ളതുകൊണ്ട് ഞങ്ങളത്ര കഷ്ടപ്പെടുന്നില്ല. മേനിക്കാലായാല് വെള്ളം ഉണ്ടാകും. കുംഭമീന മാസമാകുമ്പോൾ ഇഷ്ടംമാതിരിക്ക് വെള്ളം ഉണ്ടാകും. അന്നേരം ആ വെള്ളം കാരി വരിക. സാധാരണ ഇറങ്ങി വരുന്ന സമയത്തിന് വെള്ളം ഉണ്ടാകും. ഇതുവരെ ഞങ്ങൾക്ക് അതിൻ്റെ കാരണം ഒന്നും മനസ്സിലാക്കില്ല. ഇവിടെ പണ്ട് ഞാൻ എൻ്റെ കല്യാണം കഴിച്ച എന്നെ കൊണ്ടുവരുന്നതിൻ്റെ മുമ്പേ തന്നെയുള്ള സമ്പ്രദായം അതായത് തച്ചം പറയലുണ്ട് ഉണ്ടാവില്ലാന്ന്. നമുക്കതിനെ പറ്റി മനസ്സിലാകുന്നില്ല. ഞങ്ങൾ മായത്തും കോടയത്തെല്ലാം കൊണ്ടുവരും. പിന്നെ നാൽപ്പേർക്ക് ഇവിടുന്ന് കൊണ്ടുപോക്കുന്നുണ്ട് ഉള്ള സമയത്തിന്. പിന്നെ ഓലെല്ലാം വീടെല്ലാം മാറി വേറെ പോയതുകൊണ്ട് ഇപ്പം കൊണ്ടുവരുന്നില്ല. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ കിണറിന്. കടുത്ത വേനലിലും 3 പടവിലേറെ വെള്ളമുണ്ട്. സ്ഥിരം പ്രതിഭാസമായതിനാൽ മഴക്കാലത്ത് ബാരലുകളിൽ വെള്ളം സൂക്ഷിച്ചു വെക്കും. പ്രദേശത്ത് വേനലിൽ കുടിവെള്ളം കിട്ടാത്തവർക്ക് വലിയ ആശ്വാസമാണ് ഈ അത്ഭുത കിണർ. ന്യൂസ് 18 വടകര. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. प्रधानमंत्री जी ने उस रैली में यह भी कहा कि सबके सबकी जमा पूंजी को चेक करके वेल्थ को रीडिस्ट्रीब्यूट किया जाएगा और वेल्थ रीडिस्ट्रीब्यूट करके मुसलमानों और घुसपैठियों को दिया जाएगा. यह कहां से आता है? ഡിവിആർ കണ്ടെത്തിയത്, പക്ഷേ അത് കണ്ടെത്തിയെങ്കിലും അതിനുള്ളിൽ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബസ്സിലെ ദൃശ്യങ്ങൾ ലഭിക്കില്ല. ഡിവിആറിൽ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇതിന് ഉള്ളിൽ നിന്ന് അതുമായി കണക്ട് ചെയ്ത മുഴുവൻ ഉപകരണങ്ങളും കൃത്യമായി തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും. പക്ഷേ മെമ്മറി കാർഡ് ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ബസ്സിനുള്ളിൽ ആ സമയത്ത് എന്താണ് സംഭവിച്ചത്, ആ വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട ഓഡിയോ ഇതടക്കം കൃത്യമായി ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ജബ് യേ കാമ്പയിൻ കി ശുരുവാത് ഹുയി തി പിച്ലെ കുച്ച് മഹീനോ സേ സർക്കാർ ഇക്കോണമി കി ബാത് കർ റഹി തി ഡെവലപ്മെന്റ് കി ബാത് കർ റഹി തി ജോ ചീസേ അഭി ആപ്നെ ബതായി ഇസ്കി ബാത് കർകെ ജനത കെ ബീച്ച് ജാ റഹി തി. പഹലെ ചരൺ കെ ബാദ് യേ ദേഖാ ഗയാ കി തോഡാ യേ തുഷ്ടികരണ കി ഓർ മുഡാ, തോഡാ ഹിന്ദു മുസൽമാൻ ഹുവാ. ആപ് ലോഗോ നേ കോൺഗ്രസ് കെ മാനിഫെസ്റ്റോ കോ അറ്റാക് കിയാ ഓർ പ്രധാനമന്ത്രി നേ രാജസ്ഥാൻ മേ ഏക് റാലി മേ കഹാ കി ജോ ഹൈ കോൺഗ്രസ് കാ മാനിഫെസ്റ്റോ മേ അർബൻ നക്സൽ കി മഹക് ഹൈ, ഇസ്മേ മാവോയിസ്റ്റ് വോ ഖ്യാൽ ദിഖായി ദേതാ ഹൈ. വീണ്ടും വാർത്തകളിലേക്ക്. കാർഷിക ഗ്രാമമായ പട്ടാമ്പി കൊടലൂരിൽ കനാൽ നവീകരണം തുടരുകയാണ്. കാർഷിക മേഖലയിൽ ജലസേചനം കാര്യക്ഷമമാക്കുന്നതിനായി നബാർഡിന്റെ 3.77 കോടിയോളം രൂപ ചെലവഴിച്ചാണ് കനാൽ നവീകരിക്കുന്നത്. അതേസമയം മഴക്കാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. 1-2 വിളയും പുഞ്ചയും പച്ചക്കറി കൃഷിയും സുലഭമായി നടത്തുന്ന പട്ടാമ്പിയിലെ കാർഷിക ഗ്രാമമായ കൊടലൂരിൽ കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരുന്നതിനാണ് കനാൽ പുനരുദ്ധാരണ പദ്ധതി ആവിഷ്കരിച്ചത്. നബാർഡ് പദ്ധതി പ്രകാരം 3.77 കോടി രൂപ ചെലവഴിച്ചാണ് കനാൽ നവീകരണം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നബാർഡ് RIDF ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കനാൽ നവീകരണം പൂർത്തിയായാൽ പ്രദേശത്തെ നിരവധി ഹെക്ടർ നെൽകൃഷിക്ക് ഗുണം ചെയ്യും. ഇവിടെ ഈ ഭാഗത്ത് ഈ ഏരിയ കാണുന്ന ഏരിയ ഭാഗത്തേക്ക് നമുക്ക് അവിടെ നിന്ന് വെള്ളം കിട്ടുകയാണെങ്കിൽ നല്ല ഉപകാരം തന്നെ ആവും. അപ്പൊ ഈ കിണറുകളൊക്കെ വറ്റിക്കിടക്കാണ്. ഇത് വെള്ളം ഓവർഫ്ലോ പോകാനും ഉണ്ട്. നമുക്ക് ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയും ചെയ്യാം. നെൽകൃഷിക്ക് പുറമെ പച്ചക്കറി, കപ്പ എന്നീ കൃഷികൾ വ്യാപകമാണ്. ഇവയ്ക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നതോടെ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പ്രദേശത്തെ ജലസമൃദ്ധിയായ പേരിക്കാട്ട് കുളത്തെയും ജലസേചനത്തിനായി ആശ്രയിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും മഴക്കാലത്തിന് മുൻപ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ
ഇക്കൊല്ലം കൃഷിയിറക്കാൻ സാധിക്കൂ. നമ്മളെ തോടിന്റെ പണി പിന്നെ പൈതി ഭാഗം കഴിഞ്ഞിരിക്കുന്നു, ബാക്കി പൈതിയിലധികം ഭാഗം ഇനിയും ചെയ്യാനാണ്. ഈ മഴയുടെ മുമ്പേ എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗം കൃഷി ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ പൂട്ടുകൊണി ചെയ്യാതാണ് പാടൊക്കെ അവിടെ ഒഴിച്ചിട്ടാണ് ഒരു അവർക്ക് വണ്ടി പോകാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് എസ്റ്റിമേറ്റ് മാറ്റാനാന്ന് പറഞ്ഞിട്ട് നിർത്തിവെച്ചതാണ് മറ്റേ തോട്, ആ പടിഞ്ഞാറ് ഭാഗം. നഗരസഭയിലെ 4, 5, 9 വാർഡുകളിൽ ഉൾപ്പെട്ടതാണ് കൊടലൂർ പാടശേഖരം. കാർഷിക മേഖലയെ ആശ്രയിച്ച് നിരവധി പേരാണ് പ്രദേശത്തുള്ളത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇടതടവില്ലാതെ നെല്ലും പച്ചക്കറിയുമൊക്കെ കൃഷി ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് 18 പട്ടാമ്പി. ഈരാറ്റുപേട്ട സർവീസ് സഹകരണ ബാങ്കിന്റെ തട്ടിപ്പിൽ പരാതിയുമായി കൂടുതൽ പേർ. അടിയന്തര ചികിത്സയ്ക്ക് പണം ആവശ്യപ്പെട്ടിട്ട് പോലും ബാങ്ക് നൽകുന്നില്ലെന്ന് നിക്ഷേപകനായ സണ്ണി സേവ്യർ പറയുന്നു. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ കിട്ടിയ 30 ലക്ഷം രൂപയാണ് സണ്ണിയും ഭാര്യയും ചേർന്ന് ബാങ്കിൽ നിക്ഷേപിച്ചത്. ISRO ഉദ്യോഗസ്ഥനായിരുന്നു, 33 വർഷം ഉദ്യോഗസ്ഥനായിരുന്നു സണ്ണി സേവ്യർ. അവിടെ നിന്ന് വിരമിച്ച പണമാണ് ഈരാറ്റുപേട്ട സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. അതായത് 2021 ബാങ്ക് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടന്നപ്പോൾ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ച് മറ്റു ഉള്ളവർക്ക് പണം നൽകാനായിരുന്നു ബാങ്കിൻ്റെ ഒരു നീക്കം. ആ വലയിലാണ് ഫലത്തിൽ സണ്ണി സേവ്യർ കുടുങ്ങുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ജീവനക്കാരനല്ലാത്ത അവിടുത്തെ ഒരു മുൻ ജീവനക്കാരൻ ഫോൺ വഴിയും നേരിട്ടുമൊക്കെ എത്തി നിക്ഷേപത്തിന് ക്ഷണിക്കുകയും അങ്ങനെ കൊണ്ടുപോയി നിക്ഷേപം നടത്തുകയുമായിരുന്നു. 1 വർഷം എന്ന ആദ്യം ഇവർ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് 25 മാസത്തേക്കുള്ള നിക്ഷേപം എന്ന നിലയിലേക്ക് പേപ്പറുകളിൽ മാറ്റം വരുത്തിയതായും അദ്ദേഹം ആരോപിക്കുകയാണ്. മാത്രവുമല്ല ഈ വിഷയത്തിൽ ഈ നേരിട്ടല്ല പലിശ നൽകിയിരുന്നത്, നേരിട്ട് കയ്യിൽ അതായത് ബാങ്ക് വഴിയല്ല, നേരിട്ട് കയ്യിലൊക്കെ ഏൽപ്പിക്കുന്ന രീതിയായിരുന്നു ബാങ്ക് സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. 6 മാസം കഴിയുമ്പോൾ പലിശയും കിട്ടാൻ താമസം വന്നു. അപ്പം ഞാൻ ബാങ്കിൽ നിന്നപ്പോൾ നിക്ഷേപം ഇത് സംഗതി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായത്. എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൈസ മുഴുവൻ വേണമെന്ന് പറഞ്ഞു. അന്ന് മോല് ബഹളം കൂട്ടി തരാൻ തരാം, നിങ്ങൾ കുഴപ്പമില്ല, പൈസ തന്നോളാം പറഞ്ഞിരുന്നല്ലാതെ ഒരു പൈസ ഇല്ല. എന്തായാലും ഇതിൽ ഒരു തുടർ നടപടിക്കാണ് കഴിഞ്ഞ കുറെ കാലമായി നിക്ഷേപകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസ് അവിടെ ഒരു വിലങ്ങുതടിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഈ സണ്ണി സേവ്യറിന്റെ അനുഭവം അതാണ്. ഇഡിക്ക് പരാതി നൽകി, പക്ഷേ കേരള പോലീസ് ഒരു FIR എങ്കിലും രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ ED അന്വേഷണത്തിലേക്ക് കടക്കുകയുള്ളൂ. പക്ഷെ അതിന് അവർ ജില്ലാ പോലീസ് മേധാവിയെ നേരത്തെ പരാതി നൽകിയിരുന്നു, പിന്നീട് വീണ്ടും റിമൈൻഡർ നൽകി. അതിനുവേണ്ടി അതായത് ഒരു FIR വേണ്ടി കഴിഞ്ഞ മാസങ്ങളായി കാത്തിരിക്കുകയാണ് ഈ നിക്ഷേപകരെല്ലാം. ED ഞങ്ങൾ മെയിൽ പരാതി കൊടുത്തു, ഞങ്ങൾ നേരിട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടി മാസമായിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയപ്പം ഇവിടുന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം, കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ട് വരാൻ എല്ലാം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ രജിസ്റ്റർ ചെയ്യുന്നില്ല. പോലീസ് CI ഈരാറ്റുപേട്ട CI 18/3 കൊടുത്ത പരാതിയാണ്. ഒന്നും ചെയ്യാതിട്ട് ഞങ്ങൾ DYSP കൊടുത്തു, അത് കഴിഞ്ഞ് കോട്ടയം SP കൊടുത്തു, എന്നിട്ട് അവരെല്ലാം അങ്ങോട്ട് ഫോർവേഡ് ചെയ്തു, CI വിട്ടു, ഒരു ആക്ഷനും എടുത്തില്ല. ഈ സണ്ണി സേവ്യറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ ചികിത്സയ്ക്കായി അടിയന്തരമായി പണം വേണം എന്ന ആവശ്യവും അദ്ദേഹം ബാങ്ക് അധികൃതർക്ക് മുന്നിൽ വെച്ചിരുന്നു. കരുവന്നൂരൊപ്പൊക്കെ നമ്മൾ കണ്ടതുപോലെ പല മനുഷ്യരും അവരുടെ വാർദ്ധക്യകാലത്തെ ചികിത്സാ ആവശ്യങ്ങൾക്കായൊക്കെയുള്ള പണമായാണ് ഇത് കാണുന്നത്. ആ പണം ആണ് ഫലത്തിൽ നൽകാതെ പോകുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഒരു പക്ഷേ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നേരെ പ്രസിഡന്റിന്റെ മുന്നിലോട്ട് കൊണ്ടുപോയത് ബാങ്കിലെ ആരുമല്ല. ആ സമയത്താണ് പുള്ളി 18 അവിടുന്ന് പോയതാണ്. ഞാൻ കൊടുക്കുന്ന 21/4 മാസമാണ്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല നടപടിക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവർ ED അന്വേഷണവും പ്രതീക്ഷിക്കുന്നുണ്ട്. സഹകരണ മന്ത്രിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകിയെങ്കിലും കൃത്യമായ ഒരു ഇടപെടൽ ഫലത്തിൽ സാധിക്കാതെ പോകുന്ന നിലയാണുള്ളത്. MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഇടയ്ക്ക് ചില അനുരഞ്ജന യോഗങ്ങളൊക്കെ നടത്തിയിരുന്നു. പണം നൽകാമെന്ന് ബാങ്ക് വാഗ്ദാനം നൽകുകയും ചെയ്തതാണ്. പക്ഷെ പിന്നെയും പണം നൽകാത്ത സ്ഥിതിയാണ് അവിടെയുള്ളത്. എന്തായാലും ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ നിക്ഷേപകർ പരാതിയുമായി രംഗത്ത് വരികയാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുകയാണ്. പലസ്തീൻ അനുകൂല സമരത്തെ തുടർന്ന് പലയിടത്തും സംഘർഷാവസ്ഥ തുടരുന്നു. കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. 1968 പൗരാവകാശ പ്രക്ഷോഭത്തിന്റെയും വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭത്തിന്റെയും പ്രധാന സമരകേന്ദ്രമായിരുന്ന സർവകലാശാലയിലെ ഹാമിൽട്ടൺ ഹാളിൽ നിലയുറപ്പിച്ച പ്രതിഷേധക്കാരെ 2-ാം നിലയിലെ ജനാലയിൽ കൂടി അകത്ത് കയറിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. Oh, yeah.
ന്യൂജേഴ്സിയിൽ നിന്നും സജിമോൻ ആന്റണി ചേരുന്നു. ശ്രീ സജിമോൻ, ഗുഡ് മോർണിംഗ്. ഈ വലിയ പ്രതിഷേധം തുടരുകയാണ് വിദ്യാർത്ഥികൾ, നിലവിലെ അവസ്ഥ എന്താണ്? ഏകദേശം 34,500 ആൾക്കാർ പാലസ്തീനിൽ മരിക്കുകയും 1,410 ആൾക്കാർ ഇസ്രയേലിൽ മരിക്കുകയും ചെയ്തു. ആദ്യം എല്ലാ ലോകമാകമാനമുള്ള രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ, ഇന്ത്യയും എല്ലാവരും ഉൾപ്പെടെ, ഇനോ ഇസ്രായേലിന്റെ പുറകെ ഒറ്റക്കെട്ടായി നിന്നു. എന്നാൽ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും മരണസംഖ്യ കുത്തനെ ഉയർന്നതോടുകൂടി, പ്രത്യേകിച്ചും പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി മരിച്ചതോടുകൂടി ആ ഒരു അഭിപ്രായത്തിന് മാറ്റം ഉണ്ടാവുകയും ചെയ്തു. എന്നാലും അമേരിക്ക ഈ ഒരു കാര്യത്തിൽ ശക്തമായി ഇസ്രായേലിന്റെ പുറകിലായിരുന്നു. കാരണം അമേരിക്കയുടെ ഒരു വലിയ പാർട്ണറാണ്, ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും വാണിജ്യ മേഖലയിലാണെങ്കിലും പ്രതിരോധ മേഖലകളാണെങ്കിലും ഇസ്രായേലിനെ ഒഴിവാക്കാൻ മേലാത്ത ഒരു പാർട്ണർ ആയിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ അത് സ്ലോലി സ്ലോലി ഇന്നിപ്പം അമേരിക്കയുടെ ഒരു തലവേദനയായിട്ട് അമേരിക്കയുടെ ലാൻഡിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞു കൊണ്ട് തന്നെ അമേരിക്കയിൽ ഇതിനു മുമ്പ് ഏകദേശം 4 വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളാണ് നടന്നത്. ഏറ്റവും മേജറായിട്ട് പറയുകയാണെങ്കിൽ 1964 അത് വിയറ്റ്നാം വാറിന് എതിരായിട്ടായിരുന്നു. പിന്നെ 1970 വിയറ്റ്നാം വാറിനോട് കൂടി ഫ്രീ സ്പീച്ചും കൂടി ആഡ് ചെയ്തു, അതൊരു വലിയൊരു പ്രക്ഷോഭമായിരുന്നു. പിന്നെ 1985 സൗത്ത് ആഫ്രിക്കയുടെ അപ്പാർട്ടൈഡിന് വേണ്ടി എതിരെയുള്ള ഒരു സമരമായിരുന്നു. ഈ സമരങ്ങളൊക്കെ പൊട്ടിമുളച്ചതും അത് അവിടെ വ്യാപിച്ച ചില പ്രത്യേക ലോകത്തെ തന്നെ എണ്ണിപ്പറയാവുന്ന നമ്പർ 2-3 യൂണിവേഴ്സിറ്റികളുടെ റാങ്കിൽ വരുന്ന ആ യൂണിവേഴ്സിറ്റികളായിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയും UCLA യൂണിവേഴ്സിറ്റിയും ടെക്സസ് യൂണിവേഴ്സിറ്റിയും ഒക്കെ. അപ്പൊ നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യമുണ്ട്, ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഏകദേശം 35,000-50,000 സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. അത് നമ്മുടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. കേരളത്തിലൊക്കെ ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇത്രയും ക്രൗഡ് കാണത്തില്ല. എന്നാൽ ഇവിടുത്തെ ഈ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ 35,000 മുതൽ, അതായത് ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഏകദേശം 36,600 സ്റ്റുഡൻസ് ഉണ്ട്. UCLA 32,500 ഉണ്ട്. അതുപോലെ ടെക്സസ് യൂണിവേഴ്സിറ്റി 51,000 ഉണ്ട്. അപ്പൊ ഇത്രയും വലിയ ഒരു ഒരു സ്റ്റുഡൻസിന്റെ സംഖ്യയുള്ള ആനുപാതികമുള്ള യൂണിവേഴ്സിറ്റികളിലാണ് ആ ഒരു സമരം തുടങ്ങിയത്. എന്നാൽ ഇന്ന് 21 സ്റ്റേറ്റിലേക്ക് അത് പടർന്നിരിക്കുകയാണ് എന്ന് പറയുമ്പം അത് ക്രമാതീതമായ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ സമരം നടക്കുന്ന കണക്ക് കംപ്ലീറ്റ് അടിച്ചു നിരത്തുകയാണ് എന്ന് വിചാരിക്കരുത്. ഇവിടെ അവര് അവരുടെ ഫ്രീഡം ഉപയോഗിച്ചുകൊണ്ടിട്ട് ക്യാമ്പസുകളിൽ ടെന്റ് കെട്ടി ആ ടെന്റിൽ പാർക്കുകയും അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പാലസ്തീനെ അനുകൂലിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയുമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇതൊരു കുറ്റകൃത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സമരം കുഴപ്പമില്ല, എന്നാൽ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി ഒക്യുപ്പൈ ചെയ്തിട്ട് അവിടെ ടെന്റ് കെട്ടിക്കുന്നത്, അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞവർക്ക് ഹാമിൽട്ടൺ ഇന്നലത്തെ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഹാമിൽട്ടൺ ഹാള് വളരെ വിശ്വപ്രഖ്യാപിതമായ ഒരു ഹാളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാളാണ്, വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഹാളാണ്. അപ്പൊ അവിടെയൊക്കെ സ്റ്റുഡൻസ് ഓക്യുപ്പൈ ചെയ്യുക എന്നുള്ളത് അത് ലോയ്ക്ക് നിറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഏകദേശം 100 പോലീസ് ഇന്നലെ 2 നിലയിലേക്ക് കയറി ഇവരെ എല്ലാം എന്താ പറയുക മാറ്റുകയാണ് ചെയ്തത്. ഇന്നലെ രാത്രി ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി എഡ്ജിലായിരുന്നെങ്കിൽ അതിനുശേഷം അത് UCLA കാലിഫോർണിയയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലായിരിക്കായിരുന്നു അത് ഏറ്റവും ഉത്തീഷ്ടമായിട്ട് മാറിയത്. ഏകദേശം 300+ സ്റ്റുഡൻസിനെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഒരു മജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനെ അവർ അറസ്റ്റ് ചെയ്യാതെ തന്നെ മറ്റു ഏരിയയിലേക്ക് മാറ്റിവിടുകയായിരുന്നു അല്ലെങ്കിൽ തള്ളി മാറ്റുകയായിരുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഈ രണ്ട് പക്ഷവും, അതായത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന പക്ഷകളും പലസ്തീനെ അനുകൂലിക്കുന്ന പക്ഷവും തമ്മിൽ ഇച്ചിരി മുന്തുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. എന്നാൽ ആളപായമില്ല. എന്നാൽ ഇത് തരുന്ന ഒരു മെസ്സേജ് ലോക ജനതയ്ക്ക് അല്ലെങ്കിൽ യുവ ജനതയ്ക്ക് തരുന്ന ഒരു മെസ്സേജ് വളരെയധികം സ്ട്രോങ് ആണ്. പാലസ്തീന്റെ റിയാക്ഷനും ഇസ്രായേലിന്റെ റിയാക്ഷനും ഇതോടൊപ്പം അമേരിക്കൻ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. ഇസ്രായേൽ പറയുന്ന സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ സ്റ്റുഡന്റിനെയും ടെർമിനേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമാണ് അമേരിക്കൻ ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പാലസ്തീൻ ഗവൺമെന്റ് ഈ വിദ്യാർത്ഥികളെ വളരെയധികം ഹർഷാരവത്തോടുകൂടി അവരുടെ ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, താങ്ക് യു റെജിമോൻ. ന്യൂജേഴ്സിയിൽ നിന്നാണ് അദ്ദേഹം നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും സമഗ്രമായ ശ്രീ സജിമോൻ ആന്റണി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താരംഭം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.